കുട്ടി, ഈ സിനിമയുടെ പേരെന്തോ? തീർത്ഥാടനം. മനപ്പൂർവ്വം എടുത്തതല്ലേ? ഇത് കൈതപ്പുറം സാർ എഴുതി, കൈതപ്പുറം സാർ ട്യൂൺ ചെയ്ത് എന്താ മോഹനരാഗം. ഏറെക്കുറെ ഒരു 95-99% മോഹനത്തിൽ തന്നെ പോയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളാണോ ഇത് വായിച്ചത് അല്ലേ? നമ്മുടെ ഈ ടോപ്പ് ബാൻഡ് തന്നെയാണ് ഈ പാട്ട് ശരിക്കും സിനിമയ്ക്ക് വേണ്ടിയിട്ടും വായിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മോള് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ പായാരം എന്ന് പറഞ്ഞ് എൻഡ് ചെയ്യുന്ന പോർഷൻസ് ഉണ്ടല്ലോ പല്ലവിയിൽ, എല്ലാ സ്ഥലങ്ങളിലും വളരെ മനോഹരമായിട്ട് ആ എൻഡിങ് വാസിക്കോസ് എക്സ്ട്രീംലി നൈസ്. കാരണം രണ്ട് മൂന്ന് സംഗതികളില്ലേ, അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നു. എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളത്, ഒരു പ്രാവശ്യം പാടുമ്പം ശ്രുതി ചേരുന്നുണ്ട്, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രുതി പോകണുണ്ട്. അങ്ങനെ ആ ശ്രുതിയുടെ ഒരു ഇൻകൺസിസ്റ്റൻസി മാത്രമേ എനിക്ക് പാട്ടി തോന്നിയുള്ളൂ, അല്ലാതെ ശബ്ദമൊക്കെ നല്ല അസലായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഒരു സംഗതി പാടിയിൽ എന്തോ ലാസ്റ്റ് പല്ലവി ആ പായാരം എന്ന് പറയുന്ന അതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഗംഭീരമായിട്ട് പാടി. പക്ഷേ പുലരിപ്പെണ്ണടുത്ത് വന്ന് അതില്ലേ, അത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒരേ സ്ഥലത്ത് ടച്ച് ചെയ്യുന്നുണ്ട്. അതൊന്ന് പാടാവത്. ശകലം ശ്രുതിയാണ്, കുഴപ്പമില്ല. എന്നാലും ഇത്രയും ടോട്ടാലിറ്റി വരുമ്പോഴത്തേക്ക് വളരെ ആ പാട്ടിന്റെ ഒരു മൊത്തമായിട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇതൊന്നും അറിയത്തില്ല. പക്ഷേ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പുലരി താരിരി ആ കറക്റ്റായിട്ട് അതേ തന്നെ മുട്ടി സാരി ഗാരി സ അത് വന്നു കഴിഞ്ഞാൽ മനോഹരമായിരിക്കും. എന്തുകൊണ്ടാണ് അങ്കിൾ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ടോട്ടലി ഇറ്റ് വാസ് വെരി ഗുഡ്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിലും വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇത് എത്ര പ്രാവശ്യം പഠിച്ചു ഈ പാട്ട്? കുറേ പ്രാവശ്യം പഠിച്ചു. ആ ഇവിടുന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ കിട്ടിയ പാട്ട്. ആ അപ്പൊ രണ്ടു മാസം അത് കാണാനുണ്ട്. പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വെരി ഗുഡ്. ശ്രുതി മാത്രം മോളിനി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എനിക്ക് മോളുടെ പാട്ടിൽ ഇന്ന് എടുത്തു പറയേണ്ട ഒരു സംഭവം, ഫസ്റ്റ് നോട്ടീസ് ചെയ്ത ഒരു ഡിഫറൻസ് എന്താണെന്നറിയാം? മോൾ ഇന്ന് അവിടെ വന്ന് നിൽക്കുമ്പോൾ കോൺഫിഡന്റ് ആണ്. മോൾക്ക് ഒരു ടെൻഷനും ഇല്ല. ആ കോൺഫിഡൻസ് മോളുടെ മുഖത്തും മോളുടെ ചിരിയിലും പാടുമ്പോഴും ഒക്കെ നമുക്ക് അറിയുന്നുണ്ട് ഈ കുട്ടിക്ക് പാട്ട് നന്നായിട്ട് അറിയാം എന്ന്. നമുക്ക് ആ ഫീലിംഗ് കിട്ടില്ലേ? അത് കിട്ടുന്ന അതെന്തുകൊണ്ടാണ്? മോൾക്ക് ശരിക്കും പാട്ടറിയാം, മോള് നന്നായിട്ട് പഠിച്ചു. അപ്പം മോൾക്ക് പേടിയില്ല. മോൾക്ക് പേടിയില്ലാതെ വരുമ്പോൾ തനിയെ എല്ലാം ഒന്നിൻ്റെ പിന്നാലെ നന്നായി വരിക. അതാണ് ഇന്ന് സംഭവിച്ചത്. അപ്പോൾ എപ്പോഴും നമ്മൾ പേടിയില്ലാതെ സ്റ്റേജിൽ കയറിയാൽ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് മോൾക്ക് മനസ്സിലായില്ല ഇപ്പം. അപ്പം അത് പിന്നെ മോളുടെ പാട്ടിൽ വേറൊരു വ്യത്യാസം തോന്നിയത്, ഇപ്പം കുറച്ചും കൂടി ലയമുണ്ട് പാട്ടിൽ, കുറച്ചും കൂടി ലയിച്ച് പാടുന്നുണ്ട്. അപ്പം ഇത് ഉഗ്രനായിട്ടുണ്ട്, ഇന്ന് പാടിയത് ഒരു രക്ഷയില്ല. പിന്നെ മോള് ഇപ്പം പണ്ടത്തേനേക്കാളും പാട്ടിലെ ഡീറ്റെയിലിംഗ് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ നല്ല വശങ്ങൾക്കെല്ലാം അങ്കിളൊരു വലിയ കയ്യടി തരുന്നു മോൾക്ക്. ഇനി മോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇത്രയും സ്വീറ്റായിട്ടും ലയമായിട്ടും എല്ലാം എൻജോയ് ചെയ്ത് പാടുന്നുണ്ട്. പക്ഷേ എം ജി അങ്കിൾ പറഞ്ഞൊരു പോയിന്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോള് ശ്രുതി അങ്ങ് എത്തിയില്ല എന്നുള്ള രീതിയിൽ എത്തുന്നു. ഒന്ന് ഒന്നും കൂടി ഒന്ന് പുഷ് ചെയ്ത് അവിടെ എത്തും. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന മോൾക്ക് അത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാം കറക്റ്റ് സ്ഥലത്ത് വന്നിരിക്കുന്നുണ്ട് ഇപ്പം. കേട്ടോ, ഇപ്പൊ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തീർത്ഥക്കുട്ടി. തീർത്ഥക്കുട്ടിയുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ, തീർത്ഥക്കുട്ടി നന്നായിരുന്നു കേട്ടോ, വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തീർത്ഥക്കുട്ടിയുടെ വോയിസ്, കൊച്ചുകുട്ടിയാണെങ്കിലും കുറച്ച് മെച്യൂരിറ്റി ഉണ്ട് ആ വോയിസിൽ. കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് വലിയൊരു പെൺകുട്ടി പാടുന്ന പോലെ ഉണ്ടാവും. അതായത് ഇപ്പോഴത്തെ നായികമാർക്കൊക്കെ പാടാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വോയിസ് ആയിട്ട് വരുന്നു തീർത്ഥക്കുട്ടിയുടെ. പല ഭാഗത്തും വളരെ നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തൊട്ടുകൊണ്ടൊരു പായാരം ആ ഭാഗം, എല്ലാ ഭാഗത്തും വളരെ രസമുണ്ടായിരുന്നു. എക്സെപ്റ്റ് അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന പല്ലവിയിലെ തൊട്ടുകൊണ്ടൊരു പായാരം, അത് കുറച്ച് ഫ്ലാറ്റായി അവിടെ. പിന്നെ പുലരിപ്പെണ്ണിൻ ആ ഭാഗത്തെല്ലാം കുറച്ച് ശ്രുതി നോട്ട്സ് കറക്റ്റ് ഒന്ന് കൂടി പെർഫെക്റ്റ് ആവാനുണ്ട്. പിന്നെ മിഴി കൊണ്ട് മിണ്ടുന്ന മനസ്സിൻ്റെ ഭാഷ അവിടെ എങ്ങനെ ഒന്ന് പാടാം? യെസ് 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 യെസ്. അവിടെ
മിഴികൊണ്ട് മിണ്ടുന്ന മനസ്സിന്റെ ഭാഷ ഇനി കഴിഞ്ഞിട്ട് പിന്നെ അറിയാമോ എന്നായിപ്പോയി അല്ലേ. സെക്കൻഡ് ടൈം അങ്ങനെ ശ്രുതിയാണ് പ്രശ്നം, ബാക്കിയെല്ലാം വളരെ നന്നായിട്ടുണ്ട്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതികളൊക്കെ ഈസി ആയിട്ട് പാടുന്നുണ്ടല്ലോ മോള്, അപ്പൊ ശ്രുതി മാത്രം ശ്രദ്ധിച്ചാ മതി കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. തീർത്തക്കുട്ടി രസമുള്ള ചിരിയാണ് തീർത്തക്കുട്ടിയുടെ. ഇങ്ങനെ ചിരിച്ചോണ്ട് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്നു തീർത്തക്കുട്ടി. അതിൽ ഗംഭീരമായിട്ട് പാടുന്നു. എനിക്ക് തോന്നുന്നു ടോപ്പ് സിംഗറിലെ ഓരോ കണ്ടസ്റ്റൻസും ഒരു സർപ്രൈസ് പാക്കേജ് പോലെയാണ്. അവർ ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടി വന്ന് പാടുന്നു. എനിക്ക് തോന്നുന്നു അത് നമുക്ക് ഏറ്റവും കൂടുതൽ കൈയ്യടി കൊടുക്കേണ്ടത് ബിഹൈൻഡ് ദി സീൻ ഇവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന മ്യൂസീഷ്യൻസിനെ തന്നെയാണ്. ആ നിങ്ങളെ ഇങ്ങനെ നല്ല രീതിയിൽ ആത്മവിശ്വാസത്തോടുകൂടി ഇവിടെ പെർഫോം ചെയ്യാൻ കൊണ്ടുവരുന്ന അവർക്കൊരു നല്ല കൈയടി എന്തായാലും കൊടുക്കണം. ബിക്കോസ് ഓരോ ഇതുവരെ കണ്ട എല്ലാ പെർഫോമേഴ്സും എല്ലാ കണ്ടസ്റ്റൻസും ഭയങ്കര രസമായിട്ട് ആ പാട്ടിനോട് അത്രയും അധികം ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് പാടുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സോ ഐ തിങ്ക് നിങ്ങളെല്ലാം ഭയങ്കര ഗിഫ്റ്റഡ് ആണ്. അപ്പം തീർത്തക്കുട്ടി നല്ല നല്ല ഉടുപ്പ്, നമ്മുടെ രണ്ടിന് സെയിം ഹെയർ സ്റ്റൈലാട്ടോ, മാച്ചിങ് മാച്ചിങ്. പിന്നെ നല്ല പാദസരം, നല്ല സുന്ദര കുട്ടിയായിട്ട് മിടി കുട്ടിയായിട്ട് പാടി. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് ചിരിച്ച സ്മൈൽ പ്ലീസ്. ഇങ്ങനെ അങ്ങനെയല്ല. അങ്കിള് മോക്ക് തരുന്ന മാർക്ക് 8.75. എന്തെങ്കിലും ഗസ് ഉണ്ടോ ഞാൻ എത്ര ഇടുന്നു? Correct, 8.75. Thank you, sir. എന്നാ പിന്നെ ഞാനോ? 8.75. ശരിക്കും ശരിക്കും എന്നാ അതെ ശരിയാ. 8.75. അപ്പൊ മീനുടി എത്രയാ? എത്ര എത്ര? 26.25. Correct, 26.25. ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം എന്താ കഴിച്ചതില്? പറഞ്ഞു കഴിച്ചതില്? ചക്കപ്പൊരിയോ? ചക്ക ഉപ്പേരി അതാണ് അല്ലേ? ചക്ക പൊതിയോ? ഞാൻ കഴിച്ചിട്ടില്ല. ചക്ക ഉപ്പേരി അല്ലേ? അല്ല, ചക്കപ്പൊരി അല്ല, ചക്ക പൊതിന്ന്. പൊതിയാണോ? ചക്കയപ്പാണ് ഇങ്ങനെ ഒരു ഇലക്കകത്ത് വെക്കുന്ന. ആ ചക്കയപ്പോ അല്ല, അട ഇങ്ങനെ ചുട്ട് വെക്കല്ലേ? അരളി അല്ല ഇതിന്റെ ഇടന്ന? ഇടന്നയുടെ ഇലയിലുള്ള അതല്ലേ ഇടന്ന? അടി ഒരു മാങ്ങ. Congratulations, you are awarded a triple wow. Thank you, sir. Wow. 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 Thank you, sir. I love it. പിന്നല്ലാതെ ഒന്നും ഒരു തീരുമാനത്തിൽ എത്തുന്നില്ല. ചക്കയുടെ പേര് പറഞ്ഞു ഒരു പേര് കിട്ടാൻ വേണ്ടി ചോദിച്ചു.